ഓം ശ്രീ സായിരാം. ആത്മീയ മാർഗത്തിൽ താല്പര്യമുണ്ടോ? എങ്കിൽ ദൃഢനിശ്ചയത്തോടെ സാധന ചെയ്യണം. പരമമായ നിത്യമായ ആത്മീയാനന്ദം സ്വായത്തമാക്കാൻ എത്ര ദുഷ്കരമായ പാതയിലൂടെ പോകേണ്ടി വന്നാലും ധൈര്യമായി മുന്നോട്ട് പോകണം. അതിനുള്ള ശക്തിക്കായി വിഭുവിനോട് പ്രാർത്ഥിക്കണം. ഭഗവത് കഥകൾ കേൾക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. അമൃതിനേക്കാൾ മധുരതരമായ ആ കഥകൾ സമസ്ത ദുഃഖങ്ങളും ഇല്ലാതാക്കും. ബാബയ്ക്ക് വനത്തിൽ വെച്ച് ഒരിക്കൽ തികച്ചും ആകസ്മികമായി ഗുരുദർശനമുണ്ടായി. അക്കഥ അവിടുന്ന് എന്നോട് പറഞ്ഞത് ഞാൻ വായനക്കാരോടും പറയാം. പാപങ്ങൾ നശിക്കാൻ ഗംഗാദർശനം മതി, കഷ്ടാനുഭവങ്ങൾ അകലാൻ ചന്ദ്രദർശനം മതിയെന്നും പറയപ്പെടുന്നു. പക്ഷേ സായീശ്വരൻ സ്വയമരളിയ ഈ അമൃതവചനങ്ങൾ കേൾക്കുമ്പോൾ, ഉള്ളിൽ തറയ്ക്കുമ്പോൾ, സമസ്ത പാപങ്ങളും കഷ്ടാനുഭവങ്ങളും ഇനി വരാത്ത വണ്ണം പോയി മറയും. പുരാണശാസ്ത്രങ്ങൾ എത്ര പഠിച്ചാലും മണിക്കൂറോളം ധ്യാനിച്ചാലും ശ്ലോകങ്ങൾ വളരെ നന്നായി ഉരുവിടാൻ കഴിഞ്ഞാലും ഗുരുകൃപയുണ്ടായില്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനം ലഭിക്കില്ല. ഭഗവത്ഗീത ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിതം തലക്കീഴേ നിൽക്കുന്ന ഒരു അശ്വത്ഥ വൃക്ഷമാണ്. അതിൻ്റെ വേരുകൾ മുകളിലേക്കും ശിഖരങ്ങളും ഇലകളും കീഴോട്ടും വളർന്നു തൂങ്ങിക്കിടക്കുന്നു. വൃക്ഷശിഖരങ്ങൾ ഗുണങ്ങളിൽ നിന്നും പോഷകങ്ങൾ സ്വീകരിച്ച് വളരുകയാണ്. ഈ വൃക്ഷത്തിൻ്റെ തളിരുകൾ ഇന്ദ്രിയ വിഷയങ്ങളാണ്. അതിൻ്റെ വേരുകൾ കർമ്മത്തിലാണ്ടിരിക്കുന്നു. ഈ മഹാവൃക്ഷത്തിൻ്റെ ആദിയും അന്തവും ആർക്കും അറിയില്ല. ഈ സംസാരമാകുന്ന വൃക്ഷം ദൂരക്കാഴ്ചയ്ക്ക് അതീവ രമണീയം. പക്ഷെ അടുത്താലോ പുണർന്നാലോ നിറയെ മുള്ളുകളാണെന്ന് മനസ്സിലാകും. ഈ സംസാരവൃക്ഷത്തെ വെട്ടിമുറിക്കാൻ ഒരേയൊരു ആയുധമേ ഉള്ളൂ: നിസ്സംഗത്വമെന്ന മൂർച്ചയേറിയ വാൾ. ഇതുപയോഗിച്ച് സംസാരവൃക്ഷത്തെ മുറിച്ചു മാറ്റി ആ വഴി പോയാൽ പിന്നീട് ഒരിക്കലും മടങ്ങിപ്പോരേണ്ടി വരില്ല. ലക്ഷ്യസ്ഥാനത്തെത്തും. ഈ വഴി പോകണമെങ്കിൽ ഗുരു അത്യാവശ്യമാണ്. അത്യന്തം ദുർഘടവുമാണ് ഈ പാത. വഴിയിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും ഭയങ്കരമായിരിക്കും. വഴി തെറ്റാനും കുണ്ടിൽ വീഴാനും സാധ്യതകളേറെ. പക്ഷേ അതുവഴി പോയി ശീലമുള്ള ഒരവന്, അതായത് നമ്മുടെ ഗുരുവിന്, നമ്മെ നേർവഴി കാണിക്കാനാകും. അപ്പോൾ സുരക്ഷിതമായി സുഗമമായി നമുക്ക് പ്രാപ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യാം. സമസ്ത ചിന്തകളെ ഒഴിവാക്കി അഹം മമത ബന്ധങ്ങളും മാറ്റി എല്ലാം ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ അടങ്ങുന്നു എന്ന ഭാവം വളർത്തണം. ഈ കഠിനമായ ആത്മീയ യാത്രയെ ബന്ധപ്പെടുത്തി സായീശ്വരൻ സ്വയമരളിയ ഒരു കഥ കേൾക്കൂ. ഞങ്ങൾ 4 സുഹൃത്തുക്കളുണ്ടായിരുന്നു. പുണ്യപുരാണങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും ഞങ്ങൾ നന്നായി പഠിച്ചു. ഒരിക്കൽ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മളെ ഉന്നതിയിലെത്തിക്കുന്നതും അധോഗതിയിലേക്ക് വീഴിക്കുന്നതും നാം തന്നെ, അതായത് നമ്മുടെ ബന്ധുവും ശത്രുവും നാം തന്നെയാണെന്ന് സാരം. അതുകൊണ്ട് ഉന്നതിയിലെത്താൻ സ്വയം ശ്രമിക്കണം. രണ്ടാമത്തെ സുഹൃത്ത് പറഞ്ഞു, ആർക്കാണോ മനോനിയന്ത്രണം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അവൻ അനുഗ്രഹീതനാണ്. ആത്മാവല്ലാതെ മറ്റൊന്നും പ്രപഞ്ചത്തിലില്ലെന്ന് അവനറിയാനാകും. അതോടെ സകല സംശയങ്ങളും ഇല്ലാതാകും. അവൻ പരിപൂർണ സ്വതന്ത്രനുമായിരിക്കും. മൂന്നാമത്തെ സുഹൃത്ത് പറഞ്ഞു, ലോകം സദാ മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റമുള്ളതെല്ലാം നശിക്കുന്നതാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മാറ്റമില്ലാത്ത വസ്തു ഒന്നു മാത്രം, നിർവികാരവും അനശ്വരവുമായ ബ്രഹ്മം. അതുമാത്രമാണ് സത്യം. അതുകൊണ്ട് നിത്യവും അനിത്യവും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവാണ് വേണ്ടത്. അത് നാം നേടിയെടുക്കണം. നാലാമത്തെ ആളായ ബാബയ്ക്ക് ഈ വക ജ്ഞാനങ്ങളിലൊന്നും തൃപ്തി തോന്നിയില്ല. അതെല്ലാം പുസ്തക ജ്ഞാനമായിട്ടേ തോന്നിയുള്ളൂ. ഇതൊക്കെ തലയിലേറ്റിട്ട് എന്തു പ്രയോജനം? ഈ അറിവ് എല്ലാം അനുഭവത്തിൽ വരണം. അതിനു വേണ്ടത് ഗുരുപാദത്തിൽ ശരീരവും മനസ്സും ബുദ്ധിയും പ്രാണനും എന്തിന്, സമസ്തവും സമർപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഗുരുവിൽ രൂഢമായ വിശ്വാസം വേണം. ഗുരു ഈശ്വരൻ തന്നെ എന്നുള്ള വിശ്വാസം ഉറയ്ക്കണം. ഏതായാലും ഞങ്ങളുടെ ചർച്ചകൾ എങ്ങും എത്തിയില്ല. ഒടുവിൽ 4 പേരും കൂടി ഈശ്വരനെ തേടി യാത്ര തുടങ്ങി. അങ്ങനെ ഒരിക്കൽ യാത്ര കാനനത്തിലൂടെയായി. ഞങ്ങൾ കാട്ടിലൂടെ ഏറെ കറങ്ങി. ആരുടെയും സഹായം വേണ്ട, സ്വതന്ത്ര ബുദ്ധിയോടെ സത്യം കണ്ടെത്തുക എന്നതു തന്നെയായിരുന്നു ഞാനൊഴിച്ച് 3 പേരുടെയും ഉറച്ച തീരുമാനം. കാട്ടിൽ കറങ്ങുന്നതിനിടയിൽ ഞങ്ങളൊരു വഞ്ചാരിയെ കണ്ടു. വഞ്ചാരി താണ ജാതിക്കാരനാണ്. അദ്ദേഹം ഞങ്ങളെ കണ്ടപ്പോൾ തിരക്കി, എന്തൊരു ചൂട്, ഈ കടുത്ത വെയിലിൽ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു കുട്ടികളെ? ഈ വനത്തിൽ നിങ്ങൾ എന്താണ് തിരയുന്നത്? ഞങ്ങൾ വനാന്തരങ്ങളിലേക്ക് പോകുകയാണ്, എങ്ങും തൊടാതെ ഞങ്ങൾ പറഞ്ഞു. വഞ്ചാരി വീണ്ടും ചോദ്യങ്ങൾ തൊടുത്തു.
രഹസ്യമായതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. ഇതായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മറുപടി. ഞങ്ങളുടെ പ്രായം, ഭാവം, അവസ്ഥ, ആഗ്രഹം എന്നിവ കൊണ്ടാകാം വഞ്ചാരിക്ക് ഞങ്ങളോട് കരുണ തോന്നി. അനുകമ്പയോട് അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ, ഈ കാട് വളരെ കഠിനമാണ്. ഇതിനകം നന്നായി അറിയില്ലെങ്കിൽ കാടിനകത്തുകൂടെ ചുറ്റി നടക്കരുത്, അത് അപകടമുണ്ടാക്കും. കത്തി നിൽക്കുന്ന തീ പോലെയുള്ള വെയിലത്ത് എന്തിനാണിങ്ങനെ ക്ലേശിച്ചലയുന്നത്? എന്ത് കിട്ടാനാണ് ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത്? കാട്ടിലൂടെ പോകാൻ അത്രയ്ക്ക് കൊതിയെങ്കിൽ ഒരു വഴികാട്ടിയെ കണ്ടുപിടിക്കും. അദ്ദേഹം നിങ്ങളെ വളരെ സഹായിക്കും. പറയാൻ വിഷമമെങ്കിൽ നിങ്ങളുടെ യാത്രാരഹസ്യം എന്നോട് പറയണ്ട. ഇപ്പോൾ ഇവിടെ ഇരിക്കൂ. ആഹാരം കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ച് വെയിലാറിയതിന് ശേഷം യാത്ര തുടരൂ. ഈ അപേക്ഷ കൈക്കൊള്ളാൻ ഞങ്ങൾ നാലുപേരും ഒരുക്കമല്ലായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ അറിയാം എന്ന് തന്നെ കരുതി. അതുകൊണ്ട് വഞ്ചാരിയുടെ അപേക്ഷ അവഗണിച്ച് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. മുന്നോട്ട് പോകും തോറും വഴി ദുർഘടമായി വന്നു. കഠിനമായ പാത അലഞ്ഞു തിരിഞ്ഞു വലഞ്ഞു നടക്കാൻ തീരെ വയ്യാതായി. തിങ്ങി നിൽക്കുന്ന കൊടുങ്കാട് ഭീതി ഉണർത്തി. മുന്നോട്ട് ചെല്ലും തോറും കാട് ഇരുളടഞ്ഞതായി കാണപ്പെട്ടു. ഒടുവിൽ വഴി തെറ്റി ചുറ്റിക്കറങ്ങി ഭാഗ്യവശാൽ എങ്ങനെയോ പുറപ്പെട്ട സ്ഥാനത്ത് തന്നെ വന്നു ചേർന്നു. വഞ്ചാരി അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ദയനീയാവസ്ഥ കണ്ട് കരുണയോട് അദ്ദേഹം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് വഴി തെറ്റിയല്ലേ? ഒഴിഞ്ഞ വയറുമായി ഈ കാട്ടിലലഞ്ഞാൽ ലക്ഷ്യം നേടാനാകുമോ? വിശക്കുന്നതിൻ്റെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കുമോ? ചെറുതായാലും വലുതായാലും എന്തിനും വഴി കാണിക്കാൻ ഒരാൾ വേണം. ഈശ്വരൻ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വഴിയിൽ ഒരാളെയും ലഭിക്കുകയുമില്ല. ആരെങ്കിലും ഭക്ഷണം നീട്ടിയാൽ നിരസിക്കരുത്, അത് അവഗണിക്കരുത്, ആഹാരം തട്ടി നീക്കരുത്. കാരണം ആഹാരം ലഭിക്കുന്നത് വിജയത്തിലേക്കുള്ള ലക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിക്കൂ, എന്നിട്ട് ക്ഷമയോടിരിക്കൂ. പക്ഷേ ആ ഉപദേശം നാൽവരിൽ മൂവർക്കും സ്വീകാര്യമല്ലായിരുന്നു. അവർ മൂവരും കൂടി യാത്രയ്ക്കൊരുങ്ങി. ലക്ഷ്യം കണ്ടില്ലെങ്കിൽ ആഹാരവും വേണ്ട എന്ന വാശിയുമായി അവർ യാത്രയായി. ഞാനാകട്ടെ അവിടെ തന്നെ നിന്നു. നല്ല വിശപ്പ്. വഞ്ചാരിയുടെ പ്രേമപൂർവമായ ഉപദേശവും പരിഗണനയും എന്നെ വല്ലാതെ ആകർഷിച്ചു. പണ്ഡിതന്മാരായ ഞങ്ങളെക്കാൾ വളരെ മേന്മയുള്ളവനായി തോന്നി വഞ്ചാരി. അയാൾക്ക് പഠിപ്പില്ല, പ്രമാണിയുമല്ല. പക്ഷേ വിശക്കുന്നവനോട് ആഹാരം കഴിക്കൂ എന്ന സ്നേഹത്തോടെ നിർബന്ധിക്കാനുള്ള മനസ്സുള്ളവനായിരുന്നു അദ്ദേഹം. ഇത്തരം പ്രേമമുള്ള ആളാണ് ഞാനി. ഈ വഞ്ചാരിയെ ആദരിച്ചാൽ ജ്ഞാനമാർഗം തെളിഞ്ഞു കിട്ടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വഞ്ചാരി നൽകിയ ആഹാരം കഴിച്ചു. അതിനുശേഷം വെള്ളം കുടിച്ചു. ആ നിമിഷം അപ്പോൾ തന്നെ ഗുരു പ്രത്യക്ഷനായി. അദ്ദേഹം ഒട്ടും മടിക്കാതെ ചോദിച്ചു, എന്തിനാണ് ഈ വാദവും ചർച്ചയും? ഞാൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് വിശദീകരിച്ചു. ഗുരുദേവൻ അരുളി, എന്നോടൊപ്പം പോരൂ. നിങ്ങൾ തേടുന്നത് ഞാൻ നേടിത്തരാം. പക്ഷേ എൻ്റെ വാക്കുകളെ വിശ്വസിക്കണം, ആദരിക്കണം. എങ്കിൽ മാത്രമേ ലക്ഷ്യം നേടാൻ കഴിയൂ. മറ്റു മൂവർക്കും അത് തൃപ്തിയായില്ല. അവർ അവരുടെ വഴിക്ക് പിരിഞ്ഞു. ഞാനാകട്ടെ ഗുരുകൽപ്പനയ്ക്കായി കാത്തു നിന്നു. ഗുരുദേവൻ എന്നെയും കൂട്ടി യാത്രയായി. ഞങ്ങളൊരു കിണറിനരികിലെത്തി. പിന്നീടൊരു കയർക്കൊണ്ട് എൻ്റെ ഇരുകാലുകളും കൂട്ടിക്കെട്ടി. പിന്നെ തല കീഴായി കിണറ്റിലേക്ക് താഴ്ത്തി. കിണറ്റിലെ വെള്ളം വായിലും മൂക്കിലും കയറാത്ത വിധം തല കീഴായി തൂക്കി നിർത്തി. ആ കയർ ഒരു വൃക്ഷത്തിൽ കെട്ടിയിട്ടു. അതിനുശേഷം ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. 4.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗുരു തിരിച്ചെത്തി. പിന്നെ എന്നെ പൊക്കിയെടുത്തു. അതിനുശേഷം തിരക്കി, എങ്ങനെയുണ്ട് നിനക്കിപ്പോൾ? ഞാൻ ആനന്ദത്തിലായിരുന്നു. എന്നെപ്പോലെ നിസ്സാരനായ ഒരവന് അനുഭവിച്ച ആ ആനന്ദം വാക്കുകളിൽ വർണ്ണിക്കാനാവില്ല. ഈ വാക്കുകൾ കേട്ട് ഗുരുദേവൻ്റെ മുഖകമലം സന്തോഷത്താൽ വിളങ്ങി. ഗുരു വാത്സല്യപൂർവം എന്നെ തലോടി. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് താമസം ആരംഭിച്ചു. ജയ് സൈറാം.